നമസ്കാരം. മൗനരാഗം പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. മൗനരാഗം വളരെയധികം എന്താ ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. കാരണം സേനിനെ കൊല്ലാൻ രാഹുൽ ക്വട്ടേഷൻ ടീമിനെ ഇറക്കി. രൂപ അത് തക്ക സമയത്ത് കണ്ടതുകൊണ്ട് സേനൻ്റെ ജീവൻ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. കാരണം അല്ലായിരുന്നെങ്കിൽ ആ ഒരു വാടക കൊലയാളി അന്നത്തെ ദിവസം പിറന്നാൾ ദിവസം തന്നെ അതൊരു മരണ വീടാക്കി മാറ്റുമായിരുന്നു. അപ്പോൾ രൂപയ്ക്ക് സേനനോടുള്ള ആ ഒരു ഇഷ്ടവും സേനന് രൂപയോടുള്ള ഇഷ്ടവും ആ ഒരു ഇഷ്ടങ്ങൾ തമ്മിലുള്ളത് കൊണ്ട് അത് ദൈവം തന്നെ അവരെ പിരിയാൻ ഇനി അനുവദിക്കുമെന്ന് തോന്നില്ല. കാരണം 25 വർഷങ്ങൾ അകന്നിരുന്ന രണ്ട് പേരാണ്. അവരിനി ഒന്നിക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവർ അവരുടെ ഇടയിൽ ഇനിയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെ വിചാരിക്കും. കാരണം കിരണും കല്യാണമൊക്കെ ആ ഒരു കാര്യം നോക്കി അവർക്കൊപ്പം നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിനി ഊഹിക്കാമല്ലോ എന്താ രണ്ടുപേരുടെ ലൈഫ് ഇനി മുമ്പോട്ട് പോകേണ്ടതുണ്ട്. അവർ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം രണ്ട് നല്ല മനസ്സുകളാണ്. എല്ലാവർക്കും നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ചേട്ടൻ്റെ ചതിയിൽപ്പെട്ട് രൂപ കുറേ നാൾ തൻ്റെ കുടുംബത്തെ തള്ളിക്കളഞ്ഞ് ആ പക്ഷേ ആ തെറ്റുകളെല്ലാം തിരുത്തി ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. അപ്പോഴേക്കും തൻ്റെ കുടുംബം ചിന്ന ഭിന്നമാക്കാനാണ് രാഹുൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ രാഹുലിൻ്റെ വീട്ടിൽ തന്നെ വലിയൊരു വില്ലനെ വെച്ചുകൊണ്ടാണ് മറ്റുള്ളവരുടെ ജീവിതം തകർത്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സത്യമാണ് രാഹുൽ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ രാഹുലും കുടുംബവും എല്ലാവരും ഒളിവിൽ പോയിരിക്കുകയാണ്. രാഹുൽ സരുവിൻ്റെ പിന്നാലെ തന്നെയുണ്ട്. മനുവിൻ്റെയും രണ്ടുപേരും ഒന്നിക്കരുത്. കാരണം എന്താ രാഹുലിനറിയാം ഇവനെ ഒത്തിരി കുട്ടികളൊക്കെ ഉണ്ട്, കുറേ ഭാര്യമാരുണ്ട്, എല്ലാ സത്യവും മനുവിനെക്കുറിച്ചുള്ള എല്ലാ സത്യവും രാഹുലിനറിയാം. പക്ഷേ തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. രാഹുൽ മനുവിനും സരുവിനെ തമ്മിൽ അകറ്റാൻ ശ്രമിക്കുമ്പോഴും സരയു കുറേയധികം മനുവുമായിട്ട് അടുക്കുകയാണ്. കാരണം സരയുവിനിനി പിടിച്ചു നിൽക്കാൻ മറ്റു ഒരു വഴിയുമില്ല. മനോഹറിനെ കെട്ടുക, എത്രയും പെട്ടെന്ന് രണ്ടുപേരും അമേരിക്കയിലേക്ക് പോവുക, അവിടെ ചെന്ന് ജീവിതം അടിച്ചു പൊളിക്കുക, ഇതൊക്കെയുള്ളൂ സരയുവിൻ്റെ മനസ്സിൽ. പക്ഷേ ഇതൊക്കെ ഈ ഒരു പ്രതീക്ഷകളോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ എനിക്കിനി കുറേ കുഞ്ഞുങ്ങളെ വേണം, അപ്പോൾ ഇങ്ങനെയുള്ള പ്രതീക്ഷകളൊക്കെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാൾ മനു കള്ളനാണ് അല്ലെങ്കിൽ തന്നെ ചതിക്കുകയാണെന്ന് തിരിച്ചറിയുമ്പോൾ സകല നിയന്ത്രണം വിട്ടുപോകും. കാരണം വളരെയധികം പ്രതീക്ഷകൾ എന്താ കൂട്ടിക്കൂട്ടി ഇങ്ങനെ നെയ്തെടുക്കുന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ താഴേക്ക് പോകുമ്പോൾ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് സരയുവിനെ പോലുള്ള കഥാപാത്രങ്ങൾ, സരയും മനു രാഹുലും ഒക്കെ അവിടെ വെച്ച് വലിയധികം വലിയ ക്രിമിനലുകളായി മാറാൻ സാധ്യതയുണ്ട്. എൻ്റെ ജീവിതം നശിച്ചു, എനിക്ക് കിട്ടാത്ത ഒന്നും ഇനി അവർക്ക് കിട്ടണ്ട എന്ന് പറഞ്ഞ് രൂപയുടെയും കുടുംബത്തെ ഒന്നടങ്ങ് തകർക്കാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെയാണ് രൂപ മുൻകൂട്ടി കാണുന്നതും മക്കൾക്കൊപ്പം പോകാതിരിക്കുന്നതും. മക്കൾക്കൊപ്പം പോകാത്തതിന് ആ ഒരൊറ്റ കാരണമേ ഉള്ളൂ. കാരണം ഞാൻ പോയി ഞങ്ങൾ സുഖമായി ജീവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ സഹോദരൻ ചേട്ടൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നില്ല. ആ ദുഷ്ടൻ തൻ്റെ കുടുംബം ചിന്ന ഭിന്നമാക്കും, എല്ലാവരെയും കൊന്നു കൊലവിളിക്കുമെന്നുള്ള സത്യം രൂപ ആക്കിയറിയാം. അതുകൊണ്ടാണ് ഇത്രയധികം രൂപ പിടിച്ചു നിൽക്കുന്നത്. ചേട്ടൻ്റെ പതനം, ആ കുടുംബത്തിൻ്റെ തകർച്ച കാണാതെ ഒരിക്കലും രൂപ സേനനൊപ്പം പോകുകയില്ല. സേനൻ എപ്പോഴും ഒരു നിമിഷം പോലും രൂപയെ ഓർക്കാത്ത നിമിഷമില്ല. എന്തായാലും മെസ്സേജൊക്കെ അയച്ച് സേനനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രണയം അവിടെ തുടരുമ്പോഴും ഉള്ളിൽ ഭയങ്കര ഒരു ഭയമാണ്. കാരണം രണ്ടുപേർക്കും എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ഭയമാണ്. സേനൻ കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആണ്. സേനൻ പറയുന്നുണ്ട്, എനിക്കൊന്നും പറ്റില്ല മക്കളെ, എനിക്കൊന്നും പറ്റില്ല, ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് കൂടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ മനു വളരെ വലിയൊരു കള്ളനാണെങ്കിൽ പോലും ഈ ഒരു കഥ വളരെ രസകരമായി കൊണ്ടുപോകുന്നത് മനുവാണ്. ബാക്കിയെല്ലാം സീരിയസ് ക്യാരക്ടർ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മനു പക്ഷേ കുറച്ചും കൂടി വൈബാണ്. ആ ഒരു വൈബിൽ ആ സീരിയൽ കൊണ്ടുപോകുന്നത് മനു തന്നെയാണ്. അപ്പോൾ മനുവിൻ്റെ കള്ളങ്ങൾ ഉടനെ പുറത്തു വരാനുള്ള സമയമായി. എത്ര നാൾ രാഹുൽ ഓടി ഒളിക്കും? രാഹുൽ ഇപ്പോൾ കുടുംബത്തോടൊപ്പം ഒളിവിൽ പോയി താമസിച്ചാലും എത്ര നാൾ? കിരൺ ഉറപ്പായിട്ട് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. രാഹുലിന് അവർ ക്വട്ടേഷൻ കൊടുത്തത് രാഹുലാണെന്ന് അറിഞ്ഞ നിമിഷം തന്നെ സേനനും കിരണും ഒക്കെ പോയതാണ്. അപ്പോൾ എന്തായാലും ഇനി എത്ര നാൾ ഓടി ഒളിക്കുമെന്നറിയില്ല. ഇവരെ രണ്ടുപേരെയും പെട്ടെന്ന് പുറത്തേക്ക് വിടുക, അത് കഴിഞ്ഞ് രൂപയുടെ സ്വത്തുക്കൾ തന്ത്രപൂർവ്വം ഇവർ അടിച്ചെടുത്തുകൊണ്ട് ആ പൈസയായിട്ട് പോവുക എന്നൊക്കെയായിരുന്നു ആദ്യമുണ്ടായിരുന്ന പ്ലാൻ. പക്ഷേ പിന്നെയാണ് മനു കള്ളനാണെന്ന് കണ്ടുപിടിക്കുന്നതോടെ രാഹുൽ കാലുമാറിയത്. രാഹുലിനിപ്പം എങ്ങനെയെങ്കിലും മനുവിനെ സരയുവിനെ രക്ഷിക്കുക, മനോഹറിൻ്റെ കയ്യിൽ നിന്നും സരയുവിനെ രക്ഷിക്കാനുള്ള വഴികളാണ് തീരുന്നത്. ആദ്യം സേനന് ക്വട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, സേനനെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്യം മനുവിനെയാണ്. മനുവിനെ കൊലപ്പെടുത്തുക എന്നുള്ളതല്ലാതെ രാഹുലിൻ്റെ മുമ്പിൽ മറ്റു വഴികളില്ല. കാരണം സരയു അടർത്തി മാറ്റാൻ നോക്കുന്തോറും സരയു ഏറെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെയും മനോഹറിനെയും എന്തിനു പിരിക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ പിരിക്കാൻ അച്ഛൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ സരയു തീർച്ചയായും അച്ഛനെ തള്ളിക്കളയും, രാഹുലിനെ തള്ളിക്കളയും. കാരണം മനുവിനോട് അത്രയ്ക്ക് അഗാധമായൊരു പ്രണയത്തിലാണിപ്പോൾ. അതുകൊണ്ട് തന്നെ ഇനി മനുവിനെ കൊലപ്പെടുത്താനുള്ള നീക്കമാണ്. കാരണം സേനനെ കൊലപ്പെടുത്താനുള്ള പണി പാളി. ഇനി അടുത്ത മനുവിനിലേക്കാണ് രാഹുൽ തിരിയാൻ പോകുന്നത്.
അതുകൊണ്ട് തന്നെ ഇവർക്ക് പുറകെ തന്നെ രാഹുൽ നടക്കുകയാണ്. അങ്ങനെ വളരെയധികം ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു കഥാസന്ദർഭത്തിലൂടെയാണ് മൗനരാഗം കടന്നു പോകുന്നത്. കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.